കേരളം ഗവർണറോടൊപ്പം കണ്ണൂർ വിസി പുനർനിയമനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ തെളിവുകൾ പുറത്തുവിട്ട ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പുനർനിയമനത്തിൽ മുഖ്യമന്ത്രി നേരിട്ട് ഇടപെട്ടു ഇത് സംബന്ധിച്ച ഗവർണർക്ക് മുഖ്യമന്ത്രി അയച്ച രണ്ട് കത്തുകളും ഗവർണർ രാജ്ഭവനിൽ വിളിച്ച വാർത്താസമ്മേളനത്തിൽ പുറത്തുവിട്ടു രാജ്ഭവനിൽ നേരിട്ടെത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ ശുപാർശ നടത്തിയെന്നും ഗവർണർ പറഞ്ഞു രാജ്ഭവൻ എങ്ങനെ പ്രവർത്തിക്കണമെന്ന സർക്കാർ കത്തെഴുതി രാജ്ഭവൻ നിയന്ത്രിക്കാൻ സർക്കാർ നോക്കേണ്ടെന്നും ഗവർണർ ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി എസ് ശാലിനി ചേരുന്നു തിരുവനന്തപുരത്ത് എന്നും ശാലിനി ഗവർണറുടെ വാർത്താസമ്മേളനം ഒന്നര മണിക്കൂറിലധികം നീണ്ടു നിന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും തെളിവുകളെല്ലാം അദ്ദേഹം പുറത്തു വിട്ടിരിക്കുന്നു ഗവർണർ വളരെ ശക്തമായ ഭാഷയിലാണ് മറുപടി നൽകിയിരിക്കുന്നത് സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടായ വീഴ്ചകളെല്ലാം അക്കമിട്ട നിരത്തുകയുണ്ടായി ഗവർണറുടെ വാർത്താസമ്മേളനത്തിൽ മാധ്യമപ്രവർത്തകർ നിരവധി ചോദ്യങ്ങൾ ഉന്നയിച്ചു അതിനൊക്കെ അദ്ദേഹം ശക്തിയുക്തം മറുപടി നൽകി ശാലിനി വിശദാംശങ്ങൾ അനിൽ നമ്പ്യാർ സൂചിപ്പിച്ചതുപോലെ 1 മണിക്കൂറും 55 മിനിറ്റും നീണ്ട റെക്കോർഡ് വാർത്താ സമ്മേളനം അതുതന്നെയാണ് ഇന്ന് രാജ്ഭവനിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നടത്തിയിരിക്കുന്നത് മുഖ്യമന്ത്രിയും സർക്കാരിനെയും പ്രതിരോധത്തിലാക്കിക്കൊണ്ടുള്ള വാക്ഷരങ്ങൾ തെളിവുകൾ വീഡിയോ ദൃശ്യങ്ങൾ ഇതൊക്കെ തന്നെ ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പുറത്തു വിട്ടിട്ടുമുണ്ട് പ്രത്യേകമായി എടുത്തു പറയുകയാണെങ്കിൽ സർവകലാശാല വിവാദ വിഷയങ്ങൾക്ക് ഉപരിയായി കണ്ണൂർ സർവകലാശാലയിൽ ചരിത്ര കോൺഗ്രസിൽ പങ്കെടുക്കെ തനിക്കുണ്ടായ വധശ്രമം ആ വധശ്രമത്തിലായിരുന്നു ഗവർണർ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചത് വാർത്താ സമ്മേളനത്തിൽ എന്ന് പറയേണ്ടിയിരിക്കുന്നു കാരണം ആ വാർത്താ ആ ഒരു സംഭവത്തിൽ ഉണ്ടായ പ്രോട്ടോക്കോൾ ലംഘനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൃത്യമായി തന്നെ ചൂണ്ടിക്കാട്ടുകയും ഒപ്പം തന്നെ ആ വീഡിയോ ദൃശ്യങ്ങൾ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പുറത്തുവിടുകയും ചെയ്തു ആദ്യം വാർത്താ സമ്മേളനം ആരംഭിച്ച് 10 മിനിറ്റിനുള്ളിൽ തന്നെ ഈ ദൃശ്യങ്ങൾ പുറത്തുവിട്ടത് കണ്ടതിന് ശേഷം മാത്രം കൂടുതൽ കാര്യങ്ങൾ താൻ സംസാരിക്കാമെന്നുള്ളതായിരുന്നു ഈ വാർത്താ സമ്മേളനത്തിൽ തുടക്കത്തിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ വ്യക്തമാക്കിയത് ആ വാർത്താ സമ്മേളനത്തിന് വിട്ട വീഡിയോ ദൃശ്യങ്ങളിൽ കൃത്യമായി തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടിട്ടുണ്ട് എന്നുള്ളതിന്റെ ഗൂഢാലോചന നടന്നിട്ടുള്ള ഉണ്ട് എന്നുള്ളതിന്റെ ദൃശ്യങ്ങളാണ് അദ്ദേഹം പുറത്തുവിട്ടത് അതായത് മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന കെ കെ രാഗേഷ് ഈ ചരിത്ര കോൺഗ്രസ് നടക്കുന്ന വേദിയിൽ ഗവർണർക്കൊപ്പം ആ വേദി പങ്കിടുന്നുണ്ടായിരുന്നു ക്ഷണിതാവായി ആ വേദിയിൽ ഉണ്ടായിരുന്നു പക്ഷേ ഒരു സമയം കഴിഞ്ഞപ്പോൾ കെ കെ രാഗേഷ് വേദിയിൽ നിന്നും താഴേക്ക് പോകുന്നു ഗവർണർ പ്രസംഗിച്ച് ഗവർണറുടെ പ്രസംഗം നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ അവിടെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ വധശ്രമം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ പോലീസിനെ അത് തടഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ പ്രതിഷേധക്കാരെ തടയാൻ വന്ന പോലീസിനെ കെ കെ രാഗേഷ് ഇടപെട്ട് പിന്തിരിപ്പിച്ചു വിടുന്ന ദൃശ്യങ്ങളാണ് അദ്ദേഹം പുറത്തുവിട്ടിട്ടുള്ളത് ഒപ്പം തന്നെ വേദിയിലിരിക്കേണ്ട പ്രോട്ടോകോൾ പ്രകാരം വേദിയിലിരിക്കേണ്ട കെ കെ രാഗേഷ് എന്തിന് പോലീസിന്റെ അടുത്ത് പോയി പോലീസിനെ തടഞ്ഞു എന്നുള്ളൊരു നിർണായകമായ ചോദ്യം അത് തന്നെയാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സർക്കാരിനോടും കെ കെ രാഗേഷിനോടും ഒപ്പം തന്നെ പൊതുജനങ്ങളോടും പൊതുപ്രവർത്തകരോടും ചോദിക്കുന്നത് കാരണം പ്രോട്ടോകോൾ പ്രകാരം ഒരു ഗവർണർ പങ്കെടുക്കുന്ന പരിപാടിയാണ് അതിൽ ചില ചിട്ടകളുണ്ട് ഒപ്പം തന്നെ ചട്ടങ്ങളുണ്ട് പ്രോട്ടോകോൾ ഉണ്ട് അതൊന്നും തന്നെ പാലിക്കാതെയുള്ള തുടക്കം മുതൽ തന്നെ ആ വീഴ്ച സംഭവിച്ചു ഒപ്പം തന്നെ ചരിത്രകാരൻ കൂടിയായ ഇർഫാൻ ഹബീബ് ആ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കാൻ കൃത്യമായ സമയം നിശ്ചയിച്ചിരുന്നു ആ സമയം പൂർണ്ണമായും ലംഘിച്ചുകൊണ്ട് അധിക സമയം അദ്ദേഹം സംസാരിക്കുന്നു ഒപ്പം ഗവർണർ സംസാരിക്കുന്ന വേളയിൽ ഗവർണറുടെ അടുത്തേക്ക് ഇർഫാൻ ഹബീബ് എത്തുന്നു അത് ഏത് രീതിയിലുള്ള ശ്രമമായിരുന്നു അല്ലെങ്കിൽ അത് എന്തിൻ്റെ പേരിലായിരുന്നു തന്നെ ആക്രമിക്കാൻ തന്നെ ഒരു ഗൂഢാലോചന നടത്തിക്കൊണ്ട് ഇർഫാൻ ഹബീബ് എത്തിയതാണ് എന്നുള്ളൊരു ആരോപണം അല്ലെങ്കിൽ അത്തരത്തിലുള്ള തെളിവുകൾ സഹിതമാണ് അദ്ദേഹം പുറത്തുവിട്ടിരിക്കുന്നത് ഗവർണർ തുടക്കത്തിൽ തന്നെ വാർത്താ സമ്മേളനം ആരംഭിച്ചപ്പോൾ പറഞ്ഞിരുന്നു താൻ കെട്ടിച്ചമച്ച ദൃശ്യങ്ങളല്ല താൻ പുറത്തുവിടുന്നത് പി ആർ ഡിയും സംസ്ഥാന സർക്കാരും ചില മാധ്യമങ്ങളും ഒപ്പം തന്നെ അവരിൽ നിന്നും ശേഖരിച്ച ദൃശ്യങ്ങളാണ് താൻ ഈ വീഡിയോ വാളിൽ പ്രദർശിപ്പിക്കുന്നത് അല്ലെങ്കിൽ പ്രേക്ഷകർക്കായും ജനങ്ങൾക്കായും പൊതുപ്രവർത്തകർക്കായും മാധ്യമപ്രവർത്തകർക്കായും നൽകുന്നത് എന്നായിരുന്നു ആ ദൃശ്യങ്ങളിൽ കൃത്യമായി തന്നെ കെ കെ രാഗേഷ് ഇടപെടുന്നുണ്ട് ഒപ്പം ഒരു പെട്ടെന്ന് പുറപ്പെട്ട ഒരു പ്രതിഷേധമാണ് എങ്കിൽ എങ്ങനെ നൂറുകണക്കിന് പ്ലക്കാർഡുകൾ അവിടെ ആ 5 മിനിറ്റ് കൊണ്ടുണ്ടാകും എന്നൊരു ചോദ്യം ഗവർണർ ചോദിക്കുന്നുണ്ട് കാരണം അതുകൊണ്ട് തന്നെ കൃത്യമായി കരുതിക്കൂട്ടി മുൻപേ തയ്യാറാക്കിയ ഒരു തിരക്കഥ ഇതിന് പിന്നിൽ നടന്നിട്ടുണ്ട് എന്നുള്ളതിൻ്റെ സൂചന അല്ലെങ്കിൽ അതിൻ്റെ തെളിവുകളാണ് ഗവർണർ ചൂണ്ടിക്കാട്ടുന്നത് ഒപ്പം ഈ സംഭവം നടന്ന് ഇത്ര ദിവസങ്ങൾ അല്ലെങ്കിൽ ഇത്ര വർഷങ്ങൾ പിന്നിട്ടിട്ടും ഒരു രീതിയിലുള്ള നടപടികളും ആഭ്യന്തര വകുപ്പ് സ്വീകരിച്ചിട്ടില്ല ഐ പി സി പ്രകാരം അതായത് IPC 124 പ്രകാരം വലിയൊരു ക്രിമിനൽ കുറ്റമാണ് കെ കെ രാഗേഷും ഒപ്പം തന്നെ ആ ചരിത്ര കോൺഗ്രസിൽ സംഭവിച്ചതും പക്ഷേ അവർക്കെതിരെയും ഒന്നും ഒരു ചെറുവിരൽ അനക്കാൻ പോലും
മുഖ്യമന്ത്രിയുടെ ഓഫീസ് ആഭ്യന്തര വകുപ്പ് ശ്രമിച്ചിട്ടില്ല എന്നുള്ളതിന്റെ തെളിവുകൾ അദ്ദേഹം പുറത്തുവിട്ടിട്ടുണ്ട് അത് മാത്രമല്ല ഇർഫാൻ ഹബീബ് തന്നെ ആക്രമിക്കാൻ എത്തി അത് തടയാൻ അവിടെയുള്ള ആരും ശ്രമിച്ചില്ല പോലീസിനെ പിന്തിരിപ്പിക്കുന്ന ഒരു ശ്രമം അവിടെ കെ കെ രാഗേഷിന്റെ ഭാഗത്തു നിന്നും ഒപ്പം തന്നെ സംഘാടകരുടെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്നൊരു കാര്യം കൂടി അദ്ദേഹം വ്യക്തമാക്കുകയുണ്ടായി ഇത് മാത്രമല്ല സർവകലാശാല വിഷയത്തിലും ഇത്തരത്തിലുള്ള നിർണായകമായിട്ടുള്ള കത്തുകൾ മൂന്ന് കത്തുകളാണ് അദ്ദേഹം പുറത്തുവിട്ടിട്ടുള്ളത് അതായത് മുഖ്യമന്ത്രി കൃത്യമായി സർവകലാശാലകളിൽ ഇടപെടൽ നടത്താനുള്ള പ്രത്യേകിച്ച് കണ്ണൂർ സർവകലാശാല വി സി ഗോപിനാഥ് രവീന്ദ്രന്റെ നിയമനവുമായി ബന്ധപ്പെട്ട് പുനർനിയമനവുമായി ബന്ധപ്പെട്ട് കൃത്യമായ ഇടപെടൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് നടന്നിട്ടുണ്ട് എന്നുള്ളതിന്റെ കൃത്യമായ രേഖകൾ സഹിതമാണ് ഗവർണർ രണ്ടാമത് മാധ്യമങ്ങൾക്ക് മുൻപിൽ പുറത്തുവിട്ട രേഖ എന്നുള്ളത് അത് ഓരോരുത്തർക്കുമായി അദ്ദേഹം സ്ക്രീനിൽ കാണിച്ചു ഒപ്പം തന്നെ അദ്ദേഹം അദ്ദേഹത്തിന്റെ മാധ്യമ ശൃംഖല അദ്ദേഹം നൽകുകയും ചെയ്തിരുന്നു അതിൽ പറയുന്നത് മൂന്ന് കത്തുകളാണ് അയച്ചത് അതിൽ പ്രധാനപ്പെട്ട ഒരു കത്ത് വരുന്നത് 2021 ഡിസംബർ 8-ലാണ് ആദ്യ കത്ത് വരുന്നത് ആ കത്തിലെ ആവശ്യവും ഇതുതന്നെയായിരുന്നു കണ്ണൂർ വി സി നിയമനം അതായത് പുനർനിയമനത്തിൽ ഗവർണർ സഹകരിക്കണം ഗവർണർ ഇടപെടൽ നടത്തണം അത് നീട്ടി നൽകണം എന്നൊരു ആവശ്യം മുഖ്യമന്ത്രി മുന്നോട്ട് വെക്കുകയായിരുന്നു പിന്നീടുള്ളത് അതേ ആവശ്യത്തിൽ തന്നെ ഊന്നിക്കൊണ്ട് രണ്ടാമത്തെ കത്ത് ഡിസംബർ 16-ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും ഗവർണറുടെ ഓഫീസിലേക്ക് എത്തുന്നു പിന്നീട് നേരിട്ട് തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഗവർണറുടെ ഓഫീസിലേക്ക് അല്ലെങ്കിൽ ഔദ്യോഗിക വസതിയായ രാജ്ഭവനിലേക്ക് നേരിട്ടെത്തി ഈ ഒരു അനുനയ നീക്കം നടത്തുന്നു എന്തിനാണ് ഇത്തരത്തിലൊരു അനുനയ നീക്കം നടത്തിയത് എന്നുള്ള ഒരു കാര്യമാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ചോദിക്കുന്നത് ആദ്യ കത്ത് ഡിസംബറിൽ പിന്നീട് മുഖ്യമന്ത്രി ഗവർണറുടെ വീടുകൾ ഔദ്യോഗിക വസതിയിലേക്ക് എത്തുന്നു അത്തരത്തിലൊരു നീക്കം നടക്കണമെന്ന് പറയുന്നു പക്ഷേ ഒരു രീതിയിലും സഹകരിക്കാതെ താൻ മുന്നോട്ട് പോയപ്പോൾ അതായത് ഇത്തരത്തിലൊരു സ്വജനപക്ഷപാതമോ അല്ലെങ്കിൽ സർവകലാശാലയിലെ സർവകലാശാലയുടെ അധികാരത്തിലോ ചാൻസലറുടെ അധികാരത്തിലോ സർക്കാരിന് ഇടപെടാൻ കഴിയില്ല അല്ലെങ്കിൽ അതിനനുവദിക്കില്ല എന്നുള്ളൊരു കാര്യം അദ്ദേഹം പറഞ്ഞപ്പോഴാണ് ഇത്തരത്തിലൊരു ഭേദഗതി ബില്ലുമായി സർക്കാർ മുന്നോട്ട് വന്നത് ഈ 2018 ഡിസംബർ 8-ന് ഇത്തരത്തിലൊരു കത്ത് അയച്ചപ്പോൾ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ തന്റെ നിലപാട് വ്യക്തമാക്കിയത് വെയിറ്റേജ് നൽകാമെന്ന് താൻ പറഞ്ഞിരുന്നു എജിയുടെ നിയമോപദേശം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ താൻ തേടാതെ അല്ലെങ്കിൽ താൻ ആവശ്യപ്പെടാതെ തന്നെ എജിയുടെ നിയമോപദേശം എത്തുന്നു ഇതൊന്നും ഇതൊക്കെ തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് കൃത്യമായി ഇടപെടൽ ഉണ്ടായതുകൊണ്ട് മാത്രമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് അത് മാത്രമല്ല ചാൻസലർ സ്ഥാനത്ത് കണ്ണൂർ സർവകലാശാല വി സി ആയി ഗോപിനാഥ് രവീന്ദ്രനെ പുനർനിയമിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മൂന്ന് കത്തുകൾ നൽകുന്നു ഈ കത്തുകളൊക്കെ എന്തിനാണ് മുഖ്യമന്ത്രി തന്നെ ഇത്തരത്തിൽ ഒരു സർവകലാശാലയിൽ ഇടപെടൽ നടത്താൻ അല്ലെങ്കിൽ സമ്മർദ്ദം തനിക്കെതിരെ ശക്തമാക്കാൻ ഇടപെടൽ നടത്തിയതെന്നൊരു ചോദ്യം അദ്ദേഹം ചോദിക്കുന്നുണ്ട്.